ഇൻ കോളേജ് ആണോ അതോ അറ്റ് കോളേജ് ആണോ ശരി? ഇതാണ് ഈ വീഡിയോയിലെ ചോദ്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ ആൻഡ് അറ്റ് എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ അവയെ പറയുന്നത് പ്രിപ്പൊസിഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ കോളേജ്, അറ്റ് കോളേജ് എന്ന് പറയുന്നത് കോളേജ് എന്നുള്ള വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പ്രിപ്പൊസിഷനാണ് ഇന്നും അറ്റും. ഇതിലേതാ ശരി എന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ടും ശരിയാണ്. അപ്പോൾ ഈ പ്രിപ്പൊസിഷൻ പറഞ്ഞാൽ എന്താണ്? പ്രിപ്പൊസിഷൻ്റെ ഡെഫിനിഷൻ ഇതാണ്: എ പ്രിപ്പൊസിഷൻ ഇസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ്ഡ് ബിഫോർ എ നൗൺ. അതായത് കോളേജ് എന്ന നൗണിൻ്റെ മുന്നിൽ ഉപയോഗിച്ച വേർഡാണ് ഇൻ, അതേപോലെ അറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനെ കാണിക്കണമെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നൗണിൻ്റെ ഡയറക്ഷൻ, ടൈം, പ്ലേസ്, ലൊക്കേഷൻ എന്നിവ കാണിച്ചു തരുന്ന വേർഡ്സാണ് ഈ പ്രിപ്പൊസിഷൻ. അതായത് ഓൺ ദ ടേബിൾ, അതായത് എവിടെയാണ്, ടേബിളിൻ്റെ മേയിലെ, അണ്ടർ ദ ടേബിൾ, ടേബിളിൻ്റെ അടിയിൽ. അപ്പോൾ ഇതാണ് പ്രിപ്പൊസിഷൻ്റെ ഒരു ഫങ്ഷൻ. ഓക്കെ, ഈ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇൻ, അറ്റ്, ഓൺ, ഓഫ്, ടു. ഇത് കൂടാതെ വേറെയും ധാരാളം പ്രിപ്പൊസിഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഇനി നമുക്ക് ഇന്നിൻ്റെ പ്രയോഗം നോക്കാം. ഹൗ ഇസ് യുവർ സൺ? ഈ ഒരു ചോദ്യത്തിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് രണ്ട് സുഹൃത്തുക്കൾ കോളേജൊക്കെ കഴിഞ്ഞ് അവരൊരു 20-25 കൊല്ലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം ആയിരിക്കാം ഇത്. ഹൗ ഇസ് യുവർ സൺ? അതായത് നിങ്ങളുടെ മകൻ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മകൻ എന്തു ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണെങ്കിലും ഹൗസ് യുവർ സൺ പറഞ്ഞാൽ നിങ്ങളുടെ മകൻ എങ്ങനെയുണ്ട്. ഓക്കെ, അതിൻ്റെ ഉത്തരം നോക്കുകയാണെങ്കിൽ ഹീ ഈസ് ഇൻ കോളേജ്. അതായത് മകൻ ഇപ്പോൾ കോളേജിലാണ്. ഇവിടെ നമ്മൾ മകൻ ഈ സമയത്ത് കോളേജിനകത്താണ് എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഹീസ് ഇൻ കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ മകൻ കോളേജ് പ്രായമെത്തി, അവനിപ്പോൾ കോളേജിൽ പഠിക്കുന്നു, ഇത്രയും വലുതായ ഒരു മകൻ എനിക്കുണ്ട്. ഈ അർത്ഥങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മറുപടിയാണ് ഹീസ് ഇൻ കോളേജ് എന്നുള്ളത്. ഓക്കെ, വേറൊരു ചോദ്യം, ഹൗ ആർ യുവർ കിഡ്സ്? നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മക്കളുടെ കാര്യം എങ്ങനെ, ഹൗ ആർ യുവർ കിഡ്സ്, മക്കളൊക്കെ എന്ത് പറയുന്നു എന്നുള്ള മലയാളത്തിൽ ഉള്ള ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണ് ഹൗ ആർ യുവർ കിഡ്സ്. അതിനുള്ള ഉത്തരം ദേ ആർ ഇൻ സ്കൂൾ. അതായത് എൻ്റെ മക്കളൊക്കെ വലുതായി, ഇപ്പോൾ അവർ സ്കൂൾ പ്രായമായി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ദേ ആർ ഇൻ സ്കൂൾ. അടുത്തതായി ഈസ് യുവർ ഡോട്ടർ ഇൻ സ്കൂൾ? നിങ്ങളുടെ മകൾ സ്കൂളിലായോ? ഈസ് യുവർ ഡോട്ടർ ഇൻ സ്കൂൾ? അപ്പോൾ അതിനുള്ള ഉത്തരം നോട്ട് യെറ്റ്, ആയിട്ടില്ല. ഷി വിൽ സ്റ്റാർട്ട് നെക്സ്റ്റ് ഇയർ, അടുത്ത കൊല്ലം അവളെ സ്കൂളിൽ ഞങ്ങൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് അടുത്ത കൊല്ലം തൊട്ട് അവൾ സ്കൂളിൽ പോകാൻ തുടങ്ങും. സോ ഷിൽ സ്റ്റാർട്ട് നെക്സ്റ്റ് ഇയർ. ഓക്കെ, അടുത്തതായി അറ്റ് എന്ന വാക്കിൻ്റെ പ്രയോഗം എങ്ങനെ എന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, വേർ ഇസ് യുവർ സൺ? വേർ ഇസ് യുവർ സൺ, അതായത് വേർ ഈസ് യുവർ സൺ, അതിനെ നമ്മൾ എന്താ പറയുക, ഷോർട്ടൻ ചെയ്ത് ചോദിക്കുമ്പോൾ വേർ ഇസ് യുവർ സൺ, നിങ്ങളുടെ മകൻ എവിടെയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം മൈ സൺ ഇസ് അറ്റ് കോളേജ്. മൈ സൺ ഈസ് ഇൻ കോളേജ് അല്ല, മൈ സൺ ഈസ് അറ്റ് കോളേജ്. അതായത് അവൻ കോളേജിലാണ്, അല്ലാതെ വീട്ടിലല്ല. അതാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. മൈ സൺ ഈസ് അറ്റ് കോളേജ്, നോട്ട് അറ്റ് ഹോം. അല്ല, ഈസ് അറ്റ് കോളേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് ആണ് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ആർ യുവർ ചിൽഡ്രൻ അറ്റ് സ്കൂൾ? നിങ്ങളുടെ മക്കൾ സ്കൂളിലാണോ? അതായത് നിങ്ങളുടെ മക്കൾ ഇപ്പോൾ സ്കൂളിലാണോ, അതാണ് ഈ മീനിങ്. അതിൻ്റെ ഉത്തരം നോ, ദേ ആർ അറ്റ് എ പാർട്ടി. അതായത് അവർ സ്കൂളിലല്ല ഇപ്പോൾ, അവർ ഒരു പാർട്ടിക്ക് പോയിരിക്കുകയാണ്. അറ്റ് എ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. I hope you understood the difference between in college and at college. Okay.